നിങ്ങളേവർക്കും ഈ എക്സ്ചേഞ്ച് മേളയിലേക്ക് സ്വാഗതം. ജൂലൈ മാസത്തിലെ ഈ കോരിശ്ശേരിയെന്ന മഴയത്ത് കല്യാണി കുടയും ചൂടി തണുത്ത് വിറച്ച് ഇവിടെ എത്തിയതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ ചുരുചായ കുടിച്ച് നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് വന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ പ്രത്യേകം ചായ ഒരുക്കുന്നില്ല കേട്ടോ. ലോകത്തിന്റെ എല്ലാ കോണുകളിലും കണ്ണും വട്ടം പിടിച്ചിരുന്ന് വീക്ഷിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു 500 നന്ദി. 500 പോരാ, ഒരു 500 കൂടി ആയിക്കോട്ടെ. ശരി, എന്നാൽ 500 900 നന്ദി ഞങ്ങൾ പറയുന്നു. ഇപ്പോ സന്തോഷമായോ? ഇനി ഞങ്ങൾ ഞങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇത് എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് മാരിയ, ഭാര്യയല്ല. ഞാൻ മാരിയ. നമുക്ക് മേളയിലേക്ക് കടക്കാം. ആദ്യമായി കുറച്ച് നിബന്ധനകളെല്ലാം ഉണ്ട്. അതായത് ക്ഷണിക്കപ്പെട്ടവർ വളരെ അധികമാണ്. ഞങ്ങൾ സന്തോഷിക്കുന്നു. ഏഷ്യാനെറ്റിന്റെ പരിപാടിയിൽ ഞങ്ങൾ അനവധി സ്ഥലങ്ങളിലെല്ലാം ഇത് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നെങ്കിലും ഞങ്ങൾ മറക്കെടുപ്പിലൂടെ കിട്ടുന്ന 3 കുടുംബത്തെ മാത്രമേ ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയുള്ളൂ. ഞങ്ങൾ പ്രത്യേകം അത് പറയുന്നു. അതുകൊണ്ട് നമ്മുടെ മാരിയ മേടം നിങ്ങൾ അരിയിലേക്ക് വരുന്നു. ആദ്യം തന്നെ എടുക്കുന്ന നറുക്കെടുപ്പിലൂടെ വരുന്ന ആ കുടുംബത്തെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കും. ആദ്യം നമ്മുടെ ഫാദർ തന്നെ എടുക്കട്ടെ. എടുക്കട്ടെ. ഗോൾഡ് മെഡലും ജേതാവായ കെസി ഇന്റർനാഷണൽ സ്കൂൾ മിന്നും താരമായ ആരൻ ജോണി. മകനെ അപ്പൻ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോ? വരട്ടെ വരട്ടെ, ഇരിക്കൂ ഇരിക്കൂ. നല്ല മഴയായിരുന്നു. സന്തോഷം. രണ്ടാമത്തെ കുടുംബത്തിലേക്ക് നിനക്കറിയാമോ എല്ലാ ഫ്രൂട്ട്സിന്റെയും തൊലിയിൽ വിറ്റാമിൻസ് ഉണ്ട്. ഫ്രൂട്ട് എല്ലാം കഴിക്കാറുണ്ടോ? ഫ്രൂട്ട്സ് കഴിക്കാറുണ്ടോ? ഏത് ഫ്രൂട്ടാണ് ഏറ്റവും ഇഷ്ടം? പിന്നെ ഏത് സ്ഥലമാണ് ഏറ്റവും ഇഷ്ടം? അതിന്റെ സ്പെല്ലിംഗ് അറിയാമോ? ഇല്ല ഇല്ല, ഞാൻ കേട്ടാ പറഞ്ഞാ എനിക്ക് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരാമേ. വന്നോളൂ, ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നോളൂ. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരുന്നാൽ എനിക്ക് ഓ ഇല്ല, ചെണ്ട കൊട്ടി നീ ശല്യം ചെയ്യും, അതുകൊണ്ട് ചെണ്ട ഞാൻ വാങ്ങി തരില്ല. വരുന്ന ഓഗസ്റ്റ് മാസത്തിലെ 15-ാം തീയതി ഗാന്ധിജിയുടെ കഠിന പ്രയത്നം കൊണ്ട് എന്ത് ലഭിച്ചു? ചൂടാക്കുമ്പോൾ സോളിഡ് ആകുന്ന ലിക്വിഡ് എന്താണ്? അടുത്ത കുടുംബത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. ഭാഗ്യ പരീക്ഷണം. അടുത്ത ഭാഗ്യവാനോ ഭാഗ്യവതിയോ? എടുക്കൂ ലതാ ജോൺ.
വരട്ടെ വരട്ടെ സ്വാഗതം ചെയ്യുന്നു വരൂ വരൂ അപ്പൊ രണ്ടാമത്തെ കുടുംബവും നമ്മുടെ വേദിയിലേക്ക് കടന്നിരിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. ഇനി മൂന്നാമത്തെ കുടുംബത്തെ നമ്മൾ പ്രത്യേകം തിരഞ്ഞെടുക്കുന്നത് എന്തെങ്കിലും പറയാനുണ്ടോ? കൊച്ചു എന്തെങ്കിലും പറയാനുണ്ടോ? ശാസ്ത്രജ്ഞനായി കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാനാണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ കേരളത്തില് കുറെ റൈസ് പ്ലാന്റേഷൻ ഉണ്ടല്ലോ, റൈസിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? കേരളത്തില് വളരെയധികം ചിന്താതെ വളരെ പുരോഗമനത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ചിന്തയാണ് അവന്റെ. വളരെ നന്നായിരിക്കുന്നു. താങ്ക് യു, താങ്ക് യു. എത്രയും പെട്ടെന്ന് എടുക്കുക, നമുക്ക് സമയം വളരെ കുറവാണ്. ക്ഷണിക്കുന്നു വേദിയിലേക്ക്. ഗാനഗോകുലമായ എല്ലാ പാട്ടുകളും പഠിച്ച് അഭ്യസിച്ചു നീങ്ങുന്ന അലീനയ്ക്ക് ഇപ്പോൾ ഏത് പാട്ടാണ് ഏറ്റവും ഇഷ്ടം? ഏറ്റവും ഇഷ്ടം ഏത് പാട്ടാണ്? ഇപ്പോൾ നാളൊരു മദം മരിയുടെ പാട്ടാണ്. ഓക്കെ, അത് പാടുന്നോ? ഇപ്പൊ ഇല്ല, പിന്നീടാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? നമ്മുടെ മക്കളെ കുറിച്ച് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും പറയാം? അതായത് ആദ്യമായിട്ട് വിളിച്ച ആ കുടുംബത്തിലെ അവനെ കുടുംബം അടുത്തു എപ്പോഴും എപ്പോഴും കാട്ടും, കാർട്ടൂണേ കാട്ടും, വേറൊന്നും വേണ്ട. പഠിത്തത്തിൽ ഒരു ശ്രദ്ധയില്ല, ഫുൾ ടൈം കാർട്ടൂൺ, മൊബൈൽ, ലാപ്ടോപ്പ്, ഐപാഡ്, ടിവി എല്ലാം വേണം. ഇപ്പൊ കാണാറുണ്ടോ കാർട്ടൂൺ? കാണാറുണ്ടോ? ഉണ്ട്, കാണാറുണ്ട്. സാറ്റർഡേ സൺഡേ ഫുൾ ഡേ രണ്ടു കണ്ണു കേടാവില്ലേ? ശത്രു പാരന്റ്സ് ആണ്. അപ്പൊ ബോക്കിമോനാണോ ശത്രു? പിന്നെ മമ്മി എന്താ പറയുക? ബോക്കിമോനെ പിടിക്കുന്നേ എന്താ പറയുന്നേ? അപ്പൊ പോക്കിമോൻ അല്ല ശത്രു, ഫോണല്ല ശത്രു, അമ്മയാണ് ശത്രു. മനസ്സിലായി? കുടുംബത്തിന്റെ അവസ്ഥ നമുക്കൊന്ന് പ്രത്യേകമായി ചോദിക്കാം. എന്തെങ്കിലും പറയാനുണ്ടോ? അനീന ഇപ്പം ടെൻത്തിലാ, പക്ഷെ സ്കൂളിൽ നിന്ന് വന്ന് ഉടനെ ഈ വാട്സാപ്പും കൊണ്ടിരിക്കും.
പ്രശ്നങ്ങളിലാണ് മാതാപിതാക്കൾക്ക് ഭാരമാവുന്നു, മക്കൾ മക്കൾക്ക് ഭാരമാവുന്നു. മാതാപിതാക്കൾ ആഗ്രഹിച്ച് നടക്കാതെ വരുമ്പോൾ പ്രശ്നങ്ങൾക്ക് അവിടെ തുടക്കമായി മാറുകയാണ്. മക്കൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുക, അതുപോലെ തന്നെ പരസ്പരം സ്നേഹിക്കാതിരിക്കുക, ശിക്ഷണത്തിൽ വളർത്താതിരിക്കുക, പഠനത്തിന് മാത്രം പ്രാധാന്യം നൽകുക. അങ്ങനെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നീളുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നീണ്ടുപോകുന്നു അതിന്റെ എണ്ണം. മാരിയ മേഡം, മക്കളെ, നമുക്ക് അവരോടൊന്ന് ചോദിക്കാം. ചോദിച്ചു നോക്കാം. ഒരു ആറ് മാസക്കാലത്തേക്ക് ഇവിടെ ചുറ്റുമിരിക്കുന്ന മക്കളുടെ ഏതെങ്കിലും പാരന്റ്സിനെ നമുക്കൊന്നൊരു എക്സ്ചേഞ്ച് മമ്മിയും പപ്പേനെ ഒരു ആറ് മാസത്തേക്ക്. ആരനോ ആരന് കവിതാണ്ടീനെയും മേബിനെയും ഒരു ആറ് മാസത്തേക്ക് മമ്മിയും പപ്പയായിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അവിടേക്ക് ജോണീനെയും ആൻസിനെയും ഇട്ടാലോ പരിഹാരം ഉണ്ടാവോ? അവര് പോക്കിമോൻ കാണാൻ തരും. അവര് അലീനക്കോ വാട്സാപ്പ് സ്വന്തമാക്കാം. ലത ആന്റീനെയും ജോൺ അങ്കിളിനെയും ഒരു ആറ് മാസത്തേക്ക് അപ്പൊ നിങ്ങൾക്ക് ആർക്കും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങളുടെ പാരന്റ്സിനെ ചേഞ്ച് ചെയ്യേണ്ട എക്സ്ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ഞങ്ങള് പാരന്റ്സ് ഡേ സെലിബ്രേഷൻ നാളെയാണല്ലോ. പാരന്റ്സിനെ ഒന്ന് മാറ്റിക്കൊടുത്ത് മക്കളുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. വേണോ? മാറ്റാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇരു കൂട്ടർക്കും ഞങ്ങളുടെ ഈ വേദി വന്നുകൊണ്ട് നല്ലൊരു ഉപദേശം തരുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ ഉപദേശം വളരെ ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള പരിഹാരം ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾ ഇരിക്കുക 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 ഇരിക്കുക. താങ്ക് യു മാതാപിതാക്കളെ. നിങ്ങളെ ദൈവം ഒന്നാക്കിയത് ഒന്നായി ജീവിക്കുവാനാണ്. നിങ്ങൾ നല്ല മാതൃകയാണ് മക്കളിൽ തെളിഞ്ഞു കാണേണ്ടത്. നിങ്ങൾ അവരോടൊപ്പം ആയിരിക്കുമ്പോൾ അവരും നിങ്ങളോടൊപ്പം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പറയുന്നത് അവർ അനുസരിക്കും. അനുസരണം വലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഈ അനുസരണമാണ് കുടുംബത്തിൽ നിന്നും ആദ്യമായി പഠിക്കേണ്ടത്. അവർ സമൂഹത്തിലായാലും സഭയിലായാലും ലോകത്ത് എവിടെ ആയാലും തലം മുതിർന്നവരെ അവർ അനുസരിക്കും. മക്കളെ, നിങ്ങൾ ആ രാജ്യത്തിന്റെ സമ്പത്ത്, നിങ്ങൾ സഭയുടെ ഭവനത്തിന്റെ ഓരോ നൂലുകളും, നിങ്ങളുടെ കഠിനാധ്വാനവും അനുസരണാശീലവും പുരോഗമന ചിന്താഗതികളും ഭാവിയെ സുന്ദരമാക്കുന്നു. ദൈവം നിങ്ങൾക്കായി ഒരു നല്ല പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. അതിനാൽ മാതാപിതാക്കളെ, നിങ്ങൾ അനുസരിക്കേണ്ടിയിരിക്കുന്നു. നല്ല മാതാപിതാക്കന്മാരെ നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സമയം അനുവദിച്ച നിങ്ങൾക്ക് ഏവർക്കും ഈ ഹൃദയ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു.